നമസ്കാരം മാന്യപ്രേക്ഷകർക്ക്, ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സാമാന്യമായ ഫലങ്ങൾ കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹസ്തേസു ഹസ്ത ശുഭനേത്രകർണ ക്ഷമാന്വിത ശീലധനാ വിധിജ്ഞ ഭവേന്നിതാന്തം വനിതാശുഭാംസ മഹാസുഗീർ വർദ്ധിത ഗാത്രഗാച എന്നാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലത്തിനെ കുറിച്ചുള്ള പ്രമാണം. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കൈകൾ, കണ്ണുകൾ, കാതുകൾ, തോളുകൾ എന്നിവ മനോഹരമായിരിക്കുമത്രേ. ക്ഷമാശീലയും സൽഗുണ സമ്പന്നിയുമായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. കൂടാതെ ധർമ്മനിഷ്ഠയും പുഷ്ടിയുള്ള ദേഹമുള്ളവളും സുഖത്തിൽ തൽപരയുമായിരിക്കുമത്രേ. പെന്നത്തം പൊന്നത്തം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഈ നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാൽ അധികം നല്ലതാണ് എന്നാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത്. ശാലീനകളും സൗമ്യശീലകളുമായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. കുടുംബജീവിതത്തിൽ ദീപം പോലെ പ്രകാശിക്കുവാൻ ഇവർക്ക് സാധിക്കും. കുലീനത, ഐശ്വര്യം, ആകർഷകത്വം, പ്രയത്നശീലം, വൃത്തിയും വെടുപ്പുമുള്ളതായിരിക്കുന്ന പെരുമാറ്റം എന്നിവ എടുത്തു പറയേണ്ടതായിരിക്കുന്ന ഗുണങ്ങളാണ്. സ്ത്രീ സഹജമായിരിക്കുന്ന ലജ്ജ ഇവർക്ക് നൈസർഗികമായി തന്നെ ഉണ്ടായിരിക്കും. കുടുംബ ഭരണത്തിലായാലും ശരി, ഔദ്യോഗിക രംഗത്തിലായാലും ശരി, അതിലെല്ലാം തന്നെ ഇവർ അസാമാന്യമായി ശോഭിക്കും. ക്ഷമയും സദാചാരബോധവും അത്തം നക്ഷത്രക്കാരായിരിക്കുന്ന സ്ത്രീകളിൽ അധികം പേർക്കും ഉണ്ടായി കാണുന്ന വിശേഷമായിരിക്കുന്ന ഗുണങ്ങളാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്, ഇവർക്ക് രാഹുവിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാകാലം പൊതുവെ അശുഭപ്രദമായിരിക്കുന്ന സമയമായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, ഈ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തം, തിരുവോണം, രോഹിണി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, മറ്റു പൂജാദി കാര്യങ്ങൾ എന്നിവ എടുക്കുവാൻ ഉത്തമമാണ്. അതുപോലെ തന്നെ ആ സമയത്തിൽ വ്രതജപാദികൾക്കും ഉത്തമമായിരിക്കുന്ന ദിവസമാണ്. ചന്ദ്രപ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമില്ല എങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത്. പക്ഷബലമുള്ള വ്യക്തികൾ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും പക്ഷബലമില്ലാത്ത വ്യക്തികൾ അമാവാസ്യ നാളിൽ ഭദ്രകാളി പൂജ നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്താവുന്നതാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവയും അനുഷ്ഠിക്കാവുന്നതാണ്. അത്തം നക്ഷത്രക്കാരുടെ അനുകൂല പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അത്തം നക്ഷത്രത്തിൻ്റെ ജന്മാനുജന്മ നക്ഷത്രം എന്നുള്ളത് അത്തം, തിരുവോണം, രോഹിണി എന്നീ നക്ഷത്രമാണ്. ഇതിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങളുടെ രണ്ടാം നക്ഷത്രമായിരിക്കുന്ന ചിത്ര, അവിട്ടം, മകയിരം എന്നീ നക്ഷത്രങ്ങൾ സമ്പന്ന നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളിൽ സാമ്പത്തികപരമായിരിക്കുന്ന കാര്യങ്ങൾ അത്തം നക്ഷത്രക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം, ചിത്രാ നക്ഷത്രം പൊതുവെ കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റാത്ത നക്ഷത്രമായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. എങ്കിലും മകയിരം, ചിത്ര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കുമെന്നാണ് പറയുക. അത്തം നക്ഷത്രത്തിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ നിന്നും മൂന്നാമതായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് ചോതി, ചതയം, തിരുവാതിര ഈ നക്ഷത്രങ്ങൾ. ഈ വിപൽ നക്ഷത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇത് ശുഭകാര്യങ്ങൾക്ക് അത്രയധികം നല്ലതല്ല. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ നക്ഷത്രം വിവാഹപൊരുത്തത്തിൽ വർജ്യം ആയിട്ടാണ് പറയുക. അതായത് അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ ദിവസം. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ആലോചിച്ചും ശ്രദ്ധിച്ചിട്ടും വേണം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ. ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായിട്ടുള്ളതായിരിക്കുന്ന ദീർഘകാല കൂട്ടുകെട്ട്, അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്, ഇതൊന്നും തന്നെ അത്രയധികം നന്നായിരിക്കില്ല എന്നാണ് പൊതുവെ പറയുക. ഈ ജന്മാനുജന്മ നക്ഷത്രത്തിൻ്റെ, അതായത് അത്തം, തിരുവോണം, രോഹിണി എന്നീ നക്ഷത്രത്തിൻ്റെ നാലാമതായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, പൂരുരുട്ടാദി, പുണർദം എന്നീ നക്ഷത്രങ്ങൾ. ഇത് ക്ഷേമ നക്ഷത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അത്തം നക്ഷത്രക്കാർക്ക് ക്ഷേമം അനുഭവമാകും, കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരും എന്നർത്ഥം.
ഈ നക്ഷത്രക്കാരുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടുകെട്ടും വളരെയധികം നന്നായിട്ട് ഗുണം ചെയ്യും എന്നാണ് പറയുക. അത്തം, തിരുവോണം, രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ നിന്നും അഞ്ചാമതായി വരുന്ന നക്ഷത്രങ്ങളാണ് അനിഴം, ഉത്രട്ടാതി, പൂയം എന്നീ നക്ഷത്രങ്ങൾ. ഈ സമയത്തിലെ ശരാശരി ദോഷഫലങ്ങളും അനുഭവത്തിലാകുന്നതാണ് പറയുക. പൃഥ്വിര എന്ന നക്ഷത്രം എന്നുള്ള പേരിലാണ് ഈ നക്ഷത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ട് ശത്രുതയ്ക്ക് കാരണമുണ്ടായി എന്ന് വരാം. ആറാമതായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് തൃക്കേട്ട, രേവതി, ആയില്യം എന്നീ നക്ഷത്രഗണങ്ങൾ. ഇതിന് സാധക നക്ഷത്രം എന്നാണ് പേര് പറയുക. അപ്പോൾ മറ്റ് ദിവസങ്ങളിലൊന്നും തന്നെ നടക്കാത്ത കാര്യങ്ങൾ അന്ന് അത്തം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഫലം കാണുന്നതാണ് പറയുക. പെട്ടെന്ന് ഏത് കാര്യം ചെയ്താലും അതിൽ വിജയവും വന്നു ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് സഹായം ചെയ്യുന്ന വ്യക്തികളും അവരുടെ അഭ്യുദയകാംക്ഷികളുമായിരിക്കുമെന്നാണ് പറയുക. അത്തം, രോഹിണി, തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ നിന്നും ഏഴാമതായിട്ട് വരുന്ന നക്ഷത്രക്കൂട്ടമാണ് മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങൾ. ഇതിനെ വധ നക്ഷത്രം എന്നാണ് പൊതുവെ പറയുക. അവ ദോഷത്തിനെ ചെയ്യുന്നതാണ് എന്നാണ് പറയുക. കടബാധിതകളെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന ദിവസങ്ങളാകും അന്നുണ്ടാകുക. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ളതായിരിക്കുന്ന ദീർഘകാലമായിട്ടുള്ളതായിരിക്കുന്ന സൗഹൃദം അല്ലെങ്കിൽ പങ്കുകച്ചവടം അതൊന്നും തന്നെ അത്ര കണ്ട് നന്നായിരിക്കില്ല എന്നാണ് പറയുക. അത്തം നക്ഷത്രത്തിൽ നിന്ന് എട്ടാമതായി വരുന്ന നക്ഷത്രക്കൂട്ടമാണ് പൂരാടം, ഭരണി, പൂരം എന്നീ നക്ഷത്രങ്ങൾ. ഇത് മൈത്രി നക്ഷത്രങ്ങൾ എന്നാണ് ഈ നക്ഷത്രക്കൂട്ടത്തിനെ വിളിക്കുന്നത്. ഒമ്പതാമതായിട്ട് വരുന്ന നക്ഷത്രക്കൂട്ടമാണ് അതിമൈത്രി നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രാടം, കാർത്തിക, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ. ഈ മൈത്രി എന്നും അതിമൈത്രി എന്നുള്ളതായിരിക്കുന്ന നക്ഷത്രങ്ങൾ വളരെയധികം നല്ലതാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് സൗഹൃദം, സന്തോഷം, സ്വസ്ഥത, സംതൃപ്തി തുടങ്ങിയവ ഉണ്ടാകുന്നതാണ് പറയുക. അപ്പം ഇവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടുവാനും അത്തം നക്ഷത്രക്കാർക്ക് കൂട്ടുകൂടുവാനും ഏറ്റവും നല്ലതാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് പങ്കുകച്ചവടം നടത്തുന്നതും ദീർഘകാലമായിട്ടുള്ള സംരംഭം ചെയ്യുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാകുമെന്നാണ് പൊതുവെ പറയുക. പൊതുവെ അഷ്ടമരാശിക്കൂറും ദോഷപ്രദമാണ്. അത്തം നക്ഷത്രം വരുന്നത് കന്നിരാശിയിലാണ്. അപ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് മേടം രാശിയാണ് അഷ്ടമരാശി. ആ രാശിയിലെ മംഗളകാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുക. ആ രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങളും അശുഭകരങ്ങളായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷം അമ്പഴമാണ്. സ്പോണ്ടിയാസ് ജനുസിൽപ്പെടുന്നൊരു പുഷ്പിക്കുന്നൊരു മരമാണ് അമ്പഴം. 25 മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന അമ്പഴത്തിൻ്റെ 10-ലേറെ ഉപവർഗങ്ങൾ കാണുന്നുണ്ട് എങ്കിലും കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത് സ്പോണ്ടിയാസ് സ്പിന്നേറ്റ എന്ന തരമാണ്. ഇപ്പോൾ രേഖയിട്ടുള്ള 17 ഉപവർഗങ്ങളിൽ 10 എണ്ണങ്ങളുടെയും സ്വദേശം ഏഷ്യയാണ്. വേപ്പിൻ്റെയും കൊന്നയുടെയും അമ്പഴത്തിൻ്റെയും ഇലകളുടെ ക്രമീകരണം ഒരേപോലെയാണ്. ഫലത്തിന് അണ്ടാകൃതിയും പച്ച നിറവും അത് പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുമാകും കാണപ്പെടുക. ഈ അതിനുള്ളിലായിട്ട് ഒരു കുരു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അമ്പഴത്തിൻ്റെ പഴത്തിന് അമ്പഴങ്ങ എന്നാണ് പറയുക. അമ്പഴത്തിൻ്റെ ഇലയും തൊലിയും കായും പശയുമെല്ലാം തന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കർണരോഗങ്ങൾ, വിഷചികിത്സ, ഗ്രഹണി തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം തന്നെ അമ്പഴം ഔഷധമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ യാതൊരു കാരണവശാലും തങ്ങളുടെ നക്ഷത്രവൃക്ഷമായിരിക്കുന്ന അമ്പഴത്തിന് മുറിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ അവയെ നട്ടുവളർത്തി പരിരക്ഷിക്കുന്നത് വളരെയധികം ആയുസ്സിന് ഗുണകരമാണ്. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം പോത്താണ്. കന്നുകാലികളിൽപ്പെട്ടൊരു വളർത്തു മൃഗമാണ് പോത്ത്. പോത്ത് എന്നുള്ളത് ഈ വർഗത്തിലെ ആൺജീവികളെ മാത്രം വിളിക്കുന്നൊരു പേരായിട്ടാണ് പൊതുവെ പറയുക. പെൺജീവികളെ എരുമ എന്നാണ് വിളിക്കുക. ഉഴവ് മൃഗങ്ങളായിട്ടും ഭാരം വലിക്കാനും ഇവയെ മനുഷ്യന്മാർ ഉപയോഗിക്കാറുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ യാതൊരു കാരണവശാലും തങ്ങളുടെ നക്ഷത്രമൃഗമായിരിക്കുന്ന പോത്തിനെ ഉപദ്രവിക്കാൻ പാടില്ല. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര പക്ഷി കാക്കയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണപ്പെടുന്നൊരു പക്ഷിയാണ് കാക്ക. പൊതുവെ മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളൊരു പക്ഷിയായിട്ടാണ് കാക്കയെ കാണുന്നത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കാക്കയുണ്ട്. ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലുമാണ് ഇവയെ നമുക്ക് കൂടുതലായും കാണാൻ കഴിയുക. മനുഷ്യവാസമില്ലാത്തതായിരിക്കുന്ന സ്ഥലങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം അപൂർവമാണ്. ലോകത്തില് നിരവധി തരം കാക്കകളുണ്ടെങ്കിലും കേരളത്തിൽ 2 തരമേ ഉള്ളൂ, ബലിക്കാക്കയും പേനക്കാക്കയും. പേനക്കാക്ക എന്നുള്ളത് വലിപ്പം കുറഞ്ഞതാണ്. ഇതിൻ്റെ കഴുത്തും മാറിടവും ചാരനിറത്തിലായിട്ടാണ് കാണപ്പെടുക. ബലിക്കാക്കയുടെ ദേഹം ആസകലും കറുപ്പ് നിറമാണ്.
ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ശ്രാദ്ധങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്നതായിരിക്കുന്ന ബലിച്ചോറ് അവർക്ക് വേണ്ടി കൊണ്ടെത്തിക്കുന്നത് കാക്കകളാണ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് അത്ര അവയ്ക്ക് ബലിക്കാക്ക എന്ന പേര് വന്നത്. ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക എന്നും വിശ്വാസമുണ്ട്. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര യോനി സ്ത്രീ യോനിയാണ്. മനുഷ്യരിൽ പ്രായപൂർത്തിയെത്തിയ പെൺ വിഭാഗത്തെയാണ് സ്ത്രീ എന്ന് പറയുക. വിവാഹ വിഷയത്തിലാണ് ഇത് പ്രധാനമായും ചിന്തിക്കുക. യോനിപൊരുത്തം എന്നാണ് അതിൻ്റെ പേര്. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഗണം ദേവഗണമാണ്. കാശ്യപൻ്റെയും അതിഥിയുടെയും പുത്രന്മാരാണ് ദേവന്മാർ. ദിവ്യശക്തിയുള്ള ദേവന്മാർ അമൃതം പാനം ചെയ്തതോടുകൂടി ജരാനരകളും മരണവും ഇല്ലാത്തവരായി തീർന്ന് അമരന്മാരായി മാറി. അമാനുഷിക ശക്തിയുള്ളവരും സജ്ജനങ്ങളുടെ മിത്രങ്ങളും വിശേഷമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്താൽ അനുഗ്രഹീതരുമായിരിക്കുന്ന അഭൗമ ജനവിഭാഗത്തെയാണ് ഹിന്ദു പുരാണങ്ങളിൽ ദേവന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വർഗത്തിലാണ് ദേവന്മാരുടെ താമസം. വിവാഹം പൊരുത്ത ചിന്തനയിൽ ഗണത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ഗണപൊരുത്തം എന്നാണ് അതിനെ പറയുക. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രദേവത സൂര്യനാണ്. ഹിന്ദുമതത്തിലെ പ്രപഞ്ചത്തിൻ്റെ അധിപതിയായിട്ടാണ് സൂര്യദേവനെ കണക്കാക്കുന്നത്. കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായിരിക്കുന്ന സൂര്യൻ്റെ വാഹനം അശ്വങ്ങൾ വഹിക്കുന്ന തേരാണ്. ഭൂമിക്ക് ചുറ്റും നിതാന്തം സഞ്ചരിച്ച് രാത്രിയും പകലും സൃഷ്ടിക്കപ്പെടുന്നതായിട്ടാണ് പൊതുവെയുള്ളതായിരിക്കുന്ന വിശ്വാസം. സൂര്യഭഗവാനിൽ നിന്നുമാണ് ഹനുമാൻ വിദ്യാഭ്യാസം നേടിയത് എന്നുള്ളത് പ്രസിദ്ധമാണ്. വാൽമീകി രാമായണത്തിൽ പരാജയം മുന്നിൽ കണ്ട ശ്രീരാമനെ അഗസ്ത്യമുനി രക്ഷിക്കുന്നത് ആദിത്യഹൃദയം എന്നുള്ളതായിരിക്കുന്ന മന്ത്രം ഉപദേശിച്ചിട്ടാണ്. യോഗശാസ്ത്രമനുസരിച്ച് പ്രാധാന്യമുള്ളതും മികച്ച ഒരു വ്യായാമ മുറയുമാണ് സൂര്യ നമസ്കാരം എന്നുള്ളത്. വിശ്വകർമാവിൻ്റെ മകളായിരുന്ന സപ്നയാണ് സൂര്യൻ്റെ പത്നി. സപ്നയുടെ നിഴലായ ഛായയും സ്ത്രീരൂപം പൂണ്ട് സൂര്യൻ്റെ പത്നിപദം അലങ്കരിച്ചതായി പുരാണങ്ങളിൽ കാണുവാൻ കഴിയും. സപ്ന, ഛായ എന്നിവരിലായി മനു, യമൻ, യമുന, ശനി, തപതി തുടങ്ങിയ മക്കളും ഉണ്ടായി. രാമായണത്തിലെ സുഗ്രീവനും മഹാഭാരതത്തിലെ കർണനും സൂര്യൻ്റെ മക്കളാണ് എന്ന രീതിയിൽ പ്രശസ്തരാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്രദേവതയായിരിക്കുന്ന സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓം സവിത്രേ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത്, കാലത്ത് ഭക്തിപൂർവം ഇളം വെയിൽ കൊണ്ടുകൊണ്ട് ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. ഭാഗ്യദിക്ക് തെക്ക് ദിക്കാണ്. ഭാഗ്യനിറം പലതരത്തിലുള്ളതായിരിക്കുന്ന നിറമാണ്. ഭാഗ്യസംഖ്യ രണ്ടാണ്. ഭാഗ്യരത്നം മുത്താണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ. ജ്യോതിഷ വിദ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം ദ പ്രൊഡ്യൂസർ യു ടി വി ആദിത്യയൻ മനങ്ങോട് നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447320392. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.